പുതുപ്പള്ളി നാളെ പോളിംഗ് ബൂത്തിലേക്ക്. തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം കോട്ടയം ബസേലിയസ് കോളേജിൽ നടന്നു. 182 പോളിംഗ് ബൂത്തുകളിലേക്കായി 872 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. രാവിലെ 7 മണിയോടെ നടപടികൾ ആരംഭിച്ചെങ്കിലും 9:30യോടെയാണ് സ്ട്രോങ് റൂം പ്രവർത്തിക്കുന്ന ബസേലിയോസ് കോളേജിൽ വിവിപാറ്റ്, കൺട്രോൾ യൂണിറ്റ് അടക്കമുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത്. 176,417 വോട്ടർമാർക്കായി 182 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. ഇതിൽ 4 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗും സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് പ്രശ്നബാധിതമായിട്ടല്ല, സെൻസിറ്റീവ് ബൂത്ത്സ് ആയിട്ട് 4 ബൂത്ത് ഉണ്ട് വെച്ചൂർ വില്ലേജിൽ. അതർവൈസ് പീസ്ഫുൾ ഇലക്ഷൻസ്. അഡീഷണലി എക്സ്ട്രാ പോലീസ് അവിടെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷനിലും 182 പോളിംഗ് സ്റ്റേഷൻസിലും പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാവും. എല്ലാ പോലീസും ഉണ്ടാവും, വെബ്കാസ്റ്റിംഗും ഉണ്ടാവും. പോളിംഗ് ബൂത്തുകളിലേക്കായി 872 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. 10 വനിതാ സൗഹൃദ പോളിംഗ് സ്റ്റേഷനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 5 പേരായിരിക്കും ഒരു പോളിംഗ് സംഘത്തിലുണ്ടാവുക. 16 സെക്ടറൽ മജിസ്ട്രേറ്റുമാരെയും നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പിന്റെ ഭാഗമായി കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേന്ദ്ര സായുധ സേനയടക്കം 675 അംഗ പോലീസ് സേനയെയാണ് നിയോഗിച്ചിരിക്കുന്നത്. 5 DYSP മാരും സംഘത്തിലുണ്ട്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ടീം കേരള വിഷൻ ന്യൂസ്, പുതുപ്പള്ളി.